നമസ്കാരം. സർക്കാരും NSS നേതൃത്വവുമായിട്ടുള്ള പോര് മുറുകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. NSSനെ വിരട്ടാൻ നോക്കേണ്ടതില്ല എന്നും അങ്ങനെ കരുതുന്നവർ മൂടസ്വർഗത്തിലാണ് എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി NSS വലിയ പ്രസ്താവനകളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NSSന് കൃത്യമായ അതൃപ്തി ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ NSSനെ ചൊടുപ്പിച്ചു എന്നുള്ളതിലും സംശയമൊന്നുമില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയമില്ല എന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നും സമദൂരമാണ് ഇപ്പോഴും പാലിക്കുന്നത് എന്നും മൂന്നേ മൂന്ന് കാര്യങ്ങളിലാണ് സർക്കാരിനോട് കാര്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നും NSS പറയുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇടപെട്ടിട്ടില്ല എന്നും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളിൽ തങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുന്നു. ഒന്നാമത്തെ കാര്യം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിനോട് ഉന്നയിച്ചത്, ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തങ്ങളുടെ അഭിപ്രായവും ആവശ്യവും ഉന്നയിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ആവശ്യം മനനം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് സർക്കാരിനോട് തങ്ങളുടെ ആവശ്യം തങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നും ഞങ്ങളെ വിരട്ടാൻ നോക്കുന്നത് അത്ര നല്ലതല്ല എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുന്നു. ഒരുപക്ഷെ രണ്ടു ദിവസം മുമ്പ് പോലും സുകുമാരൻ നായർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CPI നേതാവായിട്ടുള്ള കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ചു പറയുന്ന പ്രസ്താവനകൾ വീണ്ടും NSSനെ ഗവൺമെന്റുമായി അകറ്റുന്നുണ്ട് എന്നുള്ളതിലും സംശയമൊന്നുമില്ല. എന്നാൽ NSSനെ കൃത്യമായ രീതിയിൽ പ്രകോപിപ്പിക്കുന്നില്ലെങ്കിലും ഇടവേളകളിൽ NSS പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി നൽകുമ്പോൾ അത് NSSനെ വലിയ രീതിയിൽ തന്നെ ഗവൺമെന്റുമായി അകറ്റാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. NSSന്റെ ഇത്തരം വിഷയങ്ങളിലുള്ള വിയോജിപ്പും പരസ്പരമുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകളും മറ്റുമെല്ലാം തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നും തെരഞ്ഞെടുപ്പ് വിധിയെയോ തെരഞ്ഞെടുപ്പ് പാറ്റേണിനെയോ ഇത് ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടു തന്നെ അറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മച്ച്.